ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൂറ്റിനാടിനെ നടുക്കിയ ബസ് അപകടത്തിൽ നിന്ന് കാൽനൂറ്റാണ്ട്. 1997 ജൂലൈ 7 12 പേരുടെ ജീവനെടുത്ത ബസ് അപകടം ഇന്നും കൂറ്റനാട്ടുകാരുടെ മനസ്സിൽ നടുക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നുണ്ട്. പൊന്നാനിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് 100 യാത്രക്കാരുമായി വരികയായിരുന്ന മുബാറക് ട്രാവൽസ് എന്ന ബസ്സാണ് 12 പേരുടെ ജീവൻ അപഹരിച്ച അപകടത്തിനിടയാക്കിയത്. ഇടമുറിയാതെ മഴ കനത്ത് പെയ്ത അന്നത്തെ വൈകുന്നേരം ഇന്നും നാടിന്റെ നൊമ്പരമായി പലരുടെയും ഓർമ്മകളിൽ അവശേഷിക്കുന്നുണ്ട്. കൂറ്റനാട് സെന്ററിൽ നിന്നും കേവലം 1.5 കിലോമീറ്റർ അകലെ മല റോഡിലെ ചെളിയും വെള്ളവും നിറഞ്ഞ പാടത്തേക്ക് മുബാറക് ബസ് തലക്കീഴായി മറിയുകയായിരുന്നു. മറിയും മുമ്പ് 1-2 തെങ്ങുകളിൽ ഇടിക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവറും 3 ചെറിയ കുട്ടികളും 7 സ്ത്രീകളും ഉൾപ്പെടെ 9 പേർ സംഭവസ്ഥലത്തും 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരണത്തിന് കീഴടങ്ങി. 60 പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ചെളിയിൽ മുഖം താഴ്ന്ന് ശ്വാസം മുട്ടിയും കണ്ണിലും തൊണ്ടയിലും ഡീസലും ചെളിയും കയറിയതുമൂലവുമാണ് പലരുടെയും മരണ കാരണമെന്നാണ് അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓടിക്കൂടിയവർ ഡ്രൈവറുടെ സീറ്റിനടിയിൽ കുടുങ്ങിയ 5 മൃതദേഹങ്ങളാണ് ആദ്യം പുറത്തെടുത്തത്. അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ കേരള പ്രവാസി സംഘം പ്രസിഡന്റ് കൂടിയായ AV മുഹമ്മദിന് ഇന്നും അന്നത്തെ അപകടം നടുക്കുന്ന ഓർമ്മയായി മനസ്സിൽ അവശേഷിക്കുകയാണ്. നിറഞ്ഞ കണ്ണുകളോടെയും മുറിഞ്ഞ വാക്കുകളിലൂടെയുമാണ് അദ്ദേഹം അന്നത്തെ രക്ഷാപ്രവർത്തനം വിറ്റ്നസ് ന്യൂസിനോട് വിവരിച്ചത്. ഇന്നത്തെ പോലെ രക്ഷാപ്രവർത്തനത്തിന് ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ചേറിലും ബസ്സിനടിയിലും ഞെരിഞ്ഞമർന്ന് ജീവനായി നിലവിളിക്കുന്ന നിരവധി പേരെ തന്റെ വെളുത്ത അംബാസഡർ കാറിലായിരുന്നു വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചത്. വാഹനങ്ങൾ വളരെ കുറവായിരുന്ന കാലത്ത് ജീവനായി കഴിയുന്ന പലരെയും ആശുപത്രിയിലെത്തിക്കാൻ രക്ഷാപ്രവർത്തനത്തിയവർ ബുദ്ധിമുട്ടിയിരുന്നു. കിട്ടിയ വാഹനങ്ങളെല്ലാം എടുത്ത് കൂറ്റനാട്, കുന്നംകുളം, പെരുമ്പിലാവ്, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആശുപത്രികളിലായിരുന്നു എത്തിച്ചത്. 1.5 വർഷം വരെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവരുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരിൽ കൂറ്റനാട്ടെ ചുമട്ടുതൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും കച്ചവടക്കാരും പരിസരവാസികളുമെല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി PR കുറുപ്പ് നിയമസഭയിൽ വകുപ്പ് തല അന്വേഷണങ്ങളും മറ്റു നടപടികളും പ്രഖ്യാപിച്ചിരുന്നു. അമിതവേഗവും നിയന്ത്രണം നഷ്ടപ്പെട്ടതുമാണ് അപകട കാരണമെന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ വ്യക്തമായി. കാൽനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ബസ് അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ അവശേഷിപ്പിച്ച് റോഡരികിനോട് ചേർന്ന് പാടം ഇന്നും വിജനമായ പുൽക്കാടുകളും വെള്ളക്കെട്ടും നിറഞ്ഞ് അവശേഷിക്കുന്നുണ്ട്. 25 മുൻപ് ഒരു ഉച്ചസമയം കഴിഞ്ഞിരിക്കണമെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ എൻ്റെ അടുത്ത് തന്നെയാണ് ഭാര്യ വീട്, ഈ ആക്സിഡൻ്റ് ആയ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. വലിയൊരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടപ്പോൾ എന്താ എന്ന് ഇറങ്ങി നോക്കുമ്പോൾ ആകെ നെലും പൊളിയാണ്. ഉടൻ തന്നെ നമ്മളെ കാറും എടുത്ത്, അന്നൊരു അംബാസഡർ കാറ്, പുതിയ വണ്ടിയായിരുന്നു അതുണ്ടായിരുന്നു. വന്ന വഴിക്ക് തന്നെ കണ്ട കാഴ്ച സത്യത്തിൽ ഇനി ഒരിക്കലും ദുരിതം ഉണ്ടാവരുതേ എന്ന് ദൈവത്തിനോർക്കാം. കാരണം ഒരു പറ്റം ആളുകളുടെ നെലിയും വിളിയും ഈ സമയത്ത് ഉറങ്ങുന്ന ആ സമയത്ത് ആ സ്പോട്ടിൽ വന്നത് വളരെ കുറച്ച് ആളുകളാണ്. കാരണം ആരും ഉച്ച സമയമല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചളിയിൽ പൂന്ന് നമുക്ക് കണ്ടാൽ അതൊരു ആൾരൂപ എന്ന് പോലും മനസ്സിലാവില്ല. ആ തരത്തിൽ 2 ഞാൻ എടുത്തു. എൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, അവരും കൂടി വണ്ടിയിലെടുത്തു. ഉടൻ തന്നെ മോഡേൺ ഹോസ്പിറ്റൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു. വീണ്ടും തിരിച്ചു ചെന്നു. വീണ്ടും തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ പലവരും പല ആളുകളും പിന്നെ ഇതേമാതിരി വണ്ടിയിൽ കയറ്റി തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളുകൾ കമ്മിയായിരുന്നു. ചളിയിൽ നിന്ന് കയറ്റാന്ന് പലവർക്കും ചെറിയൊരു മടി ഉണ്ടായിരുന്നു. 2 ചെന്ന് വീണ്ടും 2 അടുത്ത് കയറ്റുന്ന രംഗം രണ്ടും ഓടി മരണപ്പെട്ട രൂപത്തിലാണ് കയറ്റുന്നത്. പക്ഷെങ്കിലും അവർ സംസാരിച്ചിരുന്നു. അവർക്ക് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണേ, ഇത് നിങ്ങൾ കേൾക്കണേ എന്നുള്ള നിലമ്പിളിയായിരുന്നു 2 വണ്ടിയിൽ കയറ്റിയപ്പോൾ. അതും 2 കൊടുത്തു. ആ 2 കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്ത 2 ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. വീണ്ടും പോയി. വീണ്ടും ചെന്ന് നോക്കുമ്പോൾ പല വണ്ടികളും വന്ന് ഇതുമാതിരി കയറ്റുന്നുണ്ട്. വീണ്ടും ഞാൻ 2 ചളി പോകുന്ന 2 വീണ്ടും കയറ്റി. അപ്പോൾ അതിൻ്റെ തൊട്ടിട്ട് തന്നെ 2 അതിൻ്റെ അടിയിൽ കാല് കുടുങ്ങിയിട്ടുള്ള ചില കാഴ്ചകൾ, രക്ഷപ്പെടുത്തണേ 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 എന്നുള്ള. Thank you.
അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് കൊടുത്ത് രണ്ടുപേരെ ഇതുമാതിരി കൊടുത്ത് കയറ്റി. ആ കയറ്റി നോക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഈ രക്ഷപ്പെടുത്തലേ എന്ന് പറഞ്ഞ രണ്ടാളും അതിൻ്റെ അടിയിൽ വീട്ട് മരണപ്പെട്ടു. ഇന്നും നമ്മൾക്കത് ഓർക്കുമ്പോൾ ഓർക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. കാരണം അത് വലിയ, ഇപ്പോൾ ആക്സിഡൻ്റ് ആയി എന്ന് കേട്ടാൽ വഴിക്ക് തന്നെ പോകാൻ പേടിയാണ്. കാരണം ഇന്നും ആ മനസ്സിൽ ആ ഒരു ദുരിതം നമ്മളെ ഒരു തരത്തിൽ എന്താപ്പോൾ അതിന് പറയാൻ വാക്കുകളില്ല. നമുക്ക് ഒരുപാട് 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 ഏത് സമയത്തും അത് ആലോചിക്കുമ്പോൾ ആക്സിഡൻ്റെ കാര്യം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ പേടിയാണ്. കാരണം ഇന്നും ചെവിളിൽ മുഴുകുന്ന ഒരു സൗണ്ടാണ് അവരെ ആ കരച്ചൽ. പിന്നെ കുറ്റാട് നിന്നും അപ്പോഴത്തിന് തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തിന് തന്നെ കുറ്റാട് ആദ്യം ഫുള്ളായി ഓണം ചെക്കി പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ലേറ്റ് ഇട്ട് കൊണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്ര സമയം ആൾക്കാർ എന്താണെന്നുള്ളത് ഉടനെ തന്നെ അന്വേഷിച്ച ആൾക്കാർ. രണ്ടാമത്തെ ട്രിപ്പ് ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് യൂണിയൻകാരും കുറ്റാടുള്ള ടാക്സിക്കാരും കുറ്റാടുള്ള എല്ലാ യൂണിയൻകാരും അവിടെ എത്തിയിരുന്നു. ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ പരിശ്രമം. ഇത്രയും ജീവൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ആളുകൾ അന്ന് മരണപ്പെട്ടിരുന്നു വള്ളത്തിൽ കുടുങ്ങിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇനിയും ഇത്രയും ദുരിതങ്ങൾ ഉണ്ടാവരുതേ എന്ന് ദൈവം നമ്പരാനുള്ള ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ കൂറ്റനാടും പൂൾ 60-ൽ കൂടുതൽ വൈവിധ്യമാർന്ന അവിൽ മിൽക്കുകൾ, വ്യത്യസ്തതകളേറെ നിറഞ്ഞ ഐസ്ക്രീമുകൾ, രുചിയുടെ മായി പ്രപഞ്ചമൊരുക്കി ഫ്രൂസോ. നമ്മൾ രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത രുചിഭേദങ്ങളിൽ നമ്മെ അതിശയിപ്പിക്കാൻ കൈപ്പുണ്യത്തിന്റെ രുചിയുടെ കലവറ. കൂറ്റനാട് വാവനൂർ സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രൂസോ അവിൽ മിൽക്ക് ഫാക്ടറി. വാവനൂർ സ്കൂളിന് സമീപം കൂറ്റനാട് ആൻഡ് കുപ്പം.